വിശ്വശ്രുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാര് നമ്മൾ ഇന്ന് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ തിരുസഭയെക്കുറിച്ചാണ് പഠിച്ചത് തിരുസഭയുടെ പ്രത്യേകതകളെക്കുറിച്ച് തിരുസഭയുടെ സവിശേഷതകളെക്കുറിച്ച് തിരുസഭയിൽ നമ്മൾക്കുള്ള സ്ഥാനമൊക്കെക്കുറിച്ചാണ് കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ പഠിച്ചത് എന്നാൽ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സഭയുടെ വളർച്ചയെക്കുറിച്ചാണ് നമുക്ക് നന്നായി പഠിക്കുന്നതിനു വേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയെ തിരുസഭയെക്കുറിച്ച് പഠിക്കുവാൻ ഒരുങ്ങുന്ന ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആമേൻ കണ്ണുകൾ തുറക്കാം സുഖമല്ലേ എല്ലാവർക്കും സുഖമാണല്ലേ നന്നായി തന്നെ കഴിഞ്ഞ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ വർക്കുകൾ പ്രവർത്തനങ്ങൾ നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ എല്ലാവരും കൊടുത്തിട്ടുണ്ടോ മോൻ കൊടുത്തോ കൊടുത്തു കൊള്ളാം ഇനി നമ്മൾ ഈ പ്രാവശ്യം പഠിക്കാൻ പോകുന്നത് സഭയുടെ വളർച്ച എന്ന ഭാഗമാണ് അതിലെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നേതൃത്വം ബലഹീനമാകുമ്പോൾ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും നേതൃത്വം ബലഹീനമാകുമ്പോൾ ആ പ്രസ്ഥാനം തന്നെ നശിക്കുകയോ ഇല്ലാതാവുകയോ ചെയ്യും എന്നാണ് പൊതുവായുള്ളൊരു പ്രസ്താവന പക്ഷേ യേശു ക്രിസ്തുവിനെക്കുറിച്ചും യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയെക്കുറിച്ചും ഈ പ്രസ്താവന തെറ്റിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ മനസ്സിലായോ ഒരു നേതാവ് ബലഹീനമാകുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച ആ പ്രസ്ഥാനവും ബലഹീനമാകുമെന്ന് അങ്ങനെ കരുതി യേശുവിൻ്റെ സഭയെ ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ചവർക്ക് തെറ്റിപ്പോയി എന്ന് തന്നെ വേണം ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കരുതാൻ കാരണം യേശുവിനെ അവർ വധിച്ചു യേശുവിൻ്റെ ശിഷ്യന്മാരായുള്ള അനേകരെ അവർ വധിച്ചു പക്ഷേ എന്നിട്ടും സഭ നാൾക്കുനാൾ വളർന്നു വന്നു പ്രിയമക്കളെ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരം വർഷത്തിനപ്പുറം നിലനിന്ന ഒരു പ്രസ്ഥാനമില്ല ഒരു സാമ്രാജ്യമില്ല ഒരു സംഘടനയോ ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ രണ്ടായിരം വർഷത്തിനപ്പുറം നിലനിന്ന ഒരേ ഒരു ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയാണ് ആ സഭയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ആ സഭയിലെ അംഗങ്ങളായ നമ്മൾ സഭയെക്കുറിച്ച് പഠിക്കുന്നൊരു വർഷമാണിത് ഇപ്പൊ സഭയുടെ വളർച്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യമേ പഠിക്കുന്നത് സഭയുടെ ആരംഭത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സഭയുടെ തുടക്കത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് സഭയുടെ തുടക്കത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് എന്നാണ് സഭയുടെ തുടക്കം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും നമ്മൾ പറഞ്ഞു രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുണ്ട് നമ്മുടെ സഭയ്ക്ക് അപ്പോൾ എന്നായിരുന്നു സഭ തുടങ്ങിയത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിൻ്റെ മരണശേഷം അവിടുന്ന് ഉദ്ധാനം ചെയ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാർ ഈശോ പഠിപ്പിച്ചതുപോലെ സഹായകനായ പരിശുദ്ധാത്മാവ് വരുവാൻ വേണ്ടി ആഗ്രഹത്തോടുകൂടെ അവരൊരു ഭവനത്തിൽ ഒരുമിച്ച് കൂടി മുറികളൊക്കെ വാതിലുകളൊക്കെ അടച്ച് അവരിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയായിരുന്നു യേശോ അവരോട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പരിശുദ്ധാത്മാവ് സഹായകനാണ് ആ സഹായകൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെന്ന് ഈശോ അവരെ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് ശിഷ്യന്മാരെ ഈശോയുടെ ശിഷ്യന്മാരെ നന്നായി പ്രാർത്ഥിച്ചു ആത്മാർത്ഥതയോടെ അവർ ദിവസങ്ങളോളം എടുത്തു പ്രാർത്ഥിച്ചു അവസാനം പന്തക്കുസ്ത ദിവസം വന്നെത്തി പന്തക്കുസ്താ തിരുനാള് എന്താണെന്ന് അറിയാവോ പന്ത കുസ്ത തിരുനാള് നിങ്ങൾക്കറിയാവോ ആ നമ്മളെല്ലാവരും ഈ പന്തഗുസ്ത തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് എല്ലാ വർഷവും സഭയിൽ ഇപ്പോൾ പന്തഗുസ്ത തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് അങ്ങനെ പെന്തകുസ്ത തിരുനാളിൻ്റെ അന്ന് ശിഷ്യന്മാരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ജെറുസലേമിലാണെങ്കിൽ ലോകം മുഴുവനുമുള്ള യഹൂദർ വന്ന് തിങ്ങി നിറഞ്ഞ് തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി വന്ന അവസരവുമായിരുന്നു അത് അപ്പോൾ ആ അവസരത്തിൽ പെട്ടെന്ന് വലിയൊരു ശബ്ദമുണ്ടാവുകയും ശിഷ്യന്മാർ ഇരുന്ന ആ മുറികളിലേക്ക് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ വരികയും ശിഷ്യന്മാരിലേക്ക് വന്ന് നിറയുകയും ചെയ്തു പിന്നീടുണ്ടായ മാറ്റമാണ് എടുത്തു പറയേണ്ട ഒരു മാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ അല്ലെങ്കിൽ നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ ശിഷ്യന്മാർക്കുണ്ടായ മാറ്റം ചിലർ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും എന്ത് വ്യത്യാസമാണ് അവിടെ ഉണ്ടായത് പേടിച്ചരണ്ട് ഒളിച്ചു ഇരുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ധൈര്യമുള്ളവരായിട്ട് മാറി അവർ ധീരതയോടുകൂടെ പ്രസംഗിക്കുവാൻ തയ്യാറായി അവർ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി അവരാരെ പേടിച്ചൊളിച്ചിരുന്നുവോ ആരെ അവർ ഭയപ്പെട്ടിരുന്നുവോ അവരുടെ ഇടയിലേക്ക് ശിഷ്യന്മാർ ഇറങ്ങി ആരെയായിരുന്നു അവർ ഭയപ്പെട്ടത് പറഞ്ഞ് ആരെയായിരുന്നു ഈ ശിഷ്യന്മാർ ഭയപ്പെട്ടിരുന്നത് ആ യഹൂദരെ യേശുവിനെ വധിച്ച ആയിരുന്നു ശിഷ്യന്മാർ ഭയപ്പെട്ടത് അങ്ങനെ ആ ഭയപ്പെട്ടിരുന്ന ആളുകളുടെ മുൻപിലേക്ക് അവർ ധൈര്യത്തോടെ ചെല്ലുന്നു നോക്കിക്കേ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴുള്ള വ്യത്യാസം അങ്ങനെ അവരുടെ മുമ്പിലേക്ക് പത്രോസിന്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ ചെന്നു പത്രോസ് ഒരു പ്രസംഗം അങ്ങോട്ട് നടത്തി ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും ഈ ലോകത്തിലേക്ക് വന്ന ഏക രക്ഷകനാണ് കർത്താവായ യേശു എന്നാൽ അവിടുത്തെ നിങ്ങൾ കുരിശിൽ തറച്ചു നിങ്ങൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് അവർ പഠിപ്പിച്ചു പത്രോസ്ലിഹായുടെ പ്രസംഗങ്ങൾ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു എന്താ ചോദിച്ചത് സഹോദരന്മാരെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു രക്ഷ രക്ഷപ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ ശിഷ്യന്മാർ അവരോട് പറഞ്ഞു നിങ്ങൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുമെന്നു പറഞ്ഞു അങ്ങനെ ശിഷ്യന്മാരുടെ പ്രബോധനം കേട്ട് അവർ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് അവരും ശിഷ്യന്മാരോടുകൂടെ ചേർന്നു ആദ്യത്തെ ദിവസം തന്നെ പത്രോസിന്റെ പ്രസംഗം കണ്ട് മൂവായിരത്തോളം ആളുകളാണ് സ്നാനം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായിട്ട് മാറിയത് എത്ര പേരാണ് സ്നാനം സ്വീകരിച്ചത് എത്ര പേരാണ് ആ മൂവായിരം പേര് ഈ മൂവായിരം പേര് ശിഷ്യന്മാരോടോട് ചേർന്ന് അവർ ഒരുമിച്ച് ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി വലിയ ഒരു പ്രഘോഷണം തന്നെയായിരുന്നു അത് അവര് നല്ല സ്നേഹത്തോടെ ഉള്ള അവരുടെ കൂട്ടായ്മയിൽ അവര് അനുദിനം ജെറുസലേമിൽ സഭ വളർന്നു വന്നു ജെറുസലേമിൽ സഭ അതിവേഗം വളർന്നു കാരണം എന്താ ഈ ശിഷ്യന്മാരുടെ അതിന് കാരണമായ ചില കാര്യങ്ങളുണ്ട് ശിഷ്യന്മാരുടെ ഈ നേതൃത്വത്തിൽ ആദിമസഭ ഒരുമിച്ച് കൂടിയിരുന്നത് അവര് വലിയ സ്നേഹത്തോടുകൂടി ആയിരുന്നു അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവുണ്ടായിരുന്നു അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അപ്പോസറന്മാരുടെ പ്രബോധനം കേൾക്കുവാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുവാനും സഭയോട് ചേരുവാനും തുടങ്ങി ഇവരിൽ ഏറ്റവും നന്നായി ആകർഷിച്ചത് ആദിമസഭയുടെ കൂട്ടായ്മയായിരുന്നു പ്രധാനപ്പെട്ടത് ഈ കൂട്ടായ്മയിൽ ആർക്കും ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല ആർക്കും ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നില്ല എന്നാണ് വചനം നമ്മൾ പഠിപ്പിക്കുന്നത് കാരണം അവരുള്ളതെല്ലാം പൊതുവായിട്ട് കരുതി ഓരോരുത്തരും ഇത് എൻ്റേതാണ് ഇത് എൻ്റേതാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ടില്ല നമ്മളാണെങ്കിൽ ചില കുട്ടികളൊക്കെ ഉണ്ട് ചില കുട്ടികളുടെ അടുത്ത് ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ഇല്ല ഇത് ഞാൻ തരില്ല ഇത് എൻ്റെ ഇത് ഞാൻ തരില്ല എന്ന് പറയുന്ന ചില കൂട്ടുകാരുണ്ട് പക്ഷേ ആദിമസഭയിൽ അങ്ങനെ ആയിരുന്നില്ല അവരെ എല്ലാം പൊതുവായിട്ട് കരുതി ആർക്കെന്തെങ്കിലും ആവശ്യം വന്നോ അവരെ പരസ്പരം സഹായിക്കാനായിട്ട് ഒരുമിച്ച് ചേർന്നു നിന്നു എന്നുള്ളതാണ് പിന്നെ അവരുടെ അപ്പമുറിക്കൽ ശുശ്രൂഷയും വളരെ പ്രധാനമായിരുന്നു ആളുകൾ ഇതിലേക്ക് കൂടുതലായി വരുവാനായിട്ട് സഭയിൽ ചേരുവാനായിട്ട് കൂടുതൽ വരുവാനായിട്ട് കാരണമായത് മറ്റൊരു കാരണം അവരുടെ പ്രാർത്ഥനയായിരുന്നു അവർ വളരെ ആത്മാർത്ഥതയോടുകൂടിയും ഏകാഗ്രതയോടുകൂടിയും പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ അത്ഭുതങ്ങളും ഉണ്ടാകുമായിരുന്നു നമ്മളെങ്ങനെയാ പ്രാർത്ഥിക്കണേ എങ്ങനെയാണ് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കാറുണ്ടോ ഉണ്ടോ ആ നമ്മൾ പ്രാർത്ഥിക്കണം എങ്ങനെയാണ് ആത്മാർത്ഥതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ ആയിരിക്കണം നമ്മൾ ഇന്ന് പഠിച്ച ഈ ഭാഗത്തു നിന്ന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് നോക്കാം എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞു സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ വലിയ പാരമ്പര്യമുള്ളതാണ് നമ്മുടെ സഭ വലിയ പാരമ്പര്യമുള്ളതല്ലേ ആ സഭയിലെ അംഗങ്ങളായ ഞാനും ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ കടമയുള്ളവനാണ് കാരണം നമുക്ക് മുമ്പുള്ളവര് ആ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ അനുഗ്രഹമെല്ലാം അനുഭവിക്കുന്നത് സഭയിൽ നിൽക്കുന്നതിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നത് അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ചെയ്യണം മറ്റൊന്ന് നമ്മൾ പഠിച്ചു പരിശുദ്ധാത്മാവിൻ്റെ വരവ് ശിഷ്യന്മാരിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്തൊരു വ്യത്യാസമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരെല്ലാം അതിശക്തന്മാരായിട്ട് മാറി പേടിച്ചിരണ്ടിരുന്നവർ ധൈര്യമുള്ളവരായിട്ട് മാറി അവരെ പരാജയപ്പെട്ടിരുന്നിടത്തെല്ലാം വിജയം വരയ്ക്കുവാനായിട്ട് തുടങ്ങി നമ്മളും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായാൽ നമുക്കും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് നന്നായി പഠിക്കാൻ പറ്റും നന്നായി പരീക്ഷ എഴുതാൻ പറ്റും വിജയം വരയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ആദിമസഭയുടെ കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ പഠിച്ചു നമ്മളും അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഈ ആദിമസഭയുടെ കൂട്ടായ്മയെ പോലെ ഒന്നു ചേർന്നില്ല നമുക്ക് എവിടെയാണ് ആദ്യമസഭയുടെ കൂട്ടായ്മ ഉള്ളത് എവിടെയാണ് എവിടെ ഒരുമിച്ച് കൂടാൻ പറ്റും സഭയുടെ പേരിൽ ഇടവകയിലോ ആ ഇടവകയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം പക്ഷെ അത് ഒത്തിരിയേറെ ആളുകളുണ്ട് നമുക്ക് അതിന് വേറൊരു വഴിയുണ്ടല്ലോ വേറൊരു വഴിയുണ്ടല്ലോ കുറച്ചും കൂടെ ചെറുതായിട്ട് കൂടാൻ നമ്മളെല്ലാ എല്ലാ മാസവും പോകുന്നത് ആ പറഞ്ഞു കുടുംബ യൂണിറ്റ് അല്ലേ മോൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അഭിനന്ദനങ്ങൾ കേട്ടോ ഒരു കൈഡിയ കൊടുത്താലോ നമുക്ക് കൊള്ളാം അപ്പോൾ കുടുംബ യൂണിറ്റ് നമുക്ക് പോലെ കുടുംബ യൂണിറ്റിൽ ഒരുമിച്ച് ചേരാൻ സാധിക്കും അപ്പം അവിടെ നമ്മൾ ഈ ആദിമസഭയെ പോലെയുള്ള ഒരു കൂട്ടായ്മ നമുക്ക് അവിടെ വളർത്താൻ കഴിയും അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ അനേകരെ സഭയിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ പെരുമാറണം നമ്മുടെ കൂട്ടായ്മ കണ്ട് ആരെങ്കിലും ഇതുപോലെ സഭയിലേക്ക് വന്നിട്ടുണ്ടോ സഭയിലേക്ക് ആർക്കെങ്കിലും വരാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിയണം നമ്മുടെ കൂട്ടായ്മ കണ്ട് സഭയിലേക്ക് അനേകം ആളുകൾക്ക് വരുവാനായിട്ട് കഴിയണം അപ്പം നമുക്ക് ഇന്നത്തെ ഒരു പ്രവർത്തനം ഇപ്പോൾ സാർ പറയുവാണ് എല്ലാ കൂട്ടുകാരും ആ പ്രവർത്തനം ചെയ്യണം ചെയ്തിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തണം കേട്ടോ ഇന്നത്തെ പ്രവർത്തനം ഇതാണ് പന്തഖസ്ത തിരുനാളിൽ അപ്പോസന്മേലുണ്ട് അപ്പോസലന്മാരുടെ മേലുണ്ടായ പരിശുദ്ധാത്മാ അഭിഷേകവും തുടർന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചും ബൈബിളിൻ്റെ സഹായത്തോടു കൂടെ നമുക്കൊരു പത്രവാർത്ത തയ്യാറാക്കാം പന്തകുസ്ത തിരുനാളിൽ അപ്പോസ്റ്റന്മാരുടെ മേലുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെയും അതിനുശേഷം ഉണ്ടായിരുന്ന ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പത്രവാർത്ത നമുക്ക് തയ്യാറാക്കാം തയ്യാറാക്കില്ല എല്ലാവരും തയ്യാറാക്കണം നിങ്ങൾക്ക് പരിചയമുള്ളതാണല്ലേ സ്കൂളുകളിലൊക്കെ നിങ്ങൾ പത്രവാർത്തയൊക്കെ തയ്യാറാക്കി പരിചയമുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പത്രവാർത്ത നമുക്ക് തയ്യാറാക്കാം ഇന്ന് പഠിച്ച കാര്യങ്ങൾ മക്കൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ നമുക്കൊന്ന് ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ കൂടെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി എല്ലാവരും സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ചൊരിഞ്ഞ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് നന്ദി പറയുന്നു അങ്ങയുടെ തിരുസഭയുടെ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ആദിമസഭയുടെ കൂട്ടായ്മയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെയും നിറയ്ക്കണമേ ആമേൻ